പാറശാല ഷാരോൺ വധക്കേസിൽ പ്രോസിക്യൂഷനെതിരെ ഷാരോണിന്റെ കുടുംബം പ്രോസിക്യൂഷനെ വീഴ്ച പറ്റി കേസിൽ ഒത്തുകളി നടന്നിട്ടുണ്ടെന്നും മകന് നീതി ലഭിക്കില്ല എന്നും കുടുംബം റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു പ്രതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണം അഞ്ജു റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ കൊല്ലപ്പെടുന്നത് അമ്പരപ്പോടെ കേരളം ഷാരോണിന്റെ കൊലപാതക വാർത്തയറിഞ്ഞത് ശേഷം പ്രതി ഗ്രീഷ്മ അറസ്റ്റിലാവുന്നു തുടർന്ന് ഒരു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്നലെയാണ് ഗ്രീഷ്മ ജയിൽ മോചിതയാവുന്നത് ഷാരോണിന്റെ അച്ഛൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ ജാമ്യം അനുവദിച്ചപ്പോ ഞങ്ങൾക്ക് അഗാധമായ ദുഃഖം മകന് നീതി ലഭിക്കില്ല എന്ന ഒരു തോന്നലുണ്ടായി ഗ്രീഷ്മയുടെ രക്ഷപ്പെട്ടുപോവാൻ വഴിയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പറയേണ്ട പബ്ലിക് പാക് സ്കൂട്ടർ ഈ വിഷയങ്ങളൊന്നും കോടതിയിൽ അവതരിപ്പിച്ചില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചു എന്നാണ് തോന്നുന്നത് ഞങ്ങൾക്ക് ഒത്തുകളിച്ചു എന്നാണ് ഇപ്പോൾ അവർക്ക് സാമ്പത്തികമുണ്ട് അവരുമായിട്ടെന്തോ ശാസ്ത്രമംഗല രാജ്യത്തും കൂടെ ചേർന്ന് എന്തോ ഒത്തുകളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല ഇത് ഒത്തുകളിയാണ് സ്വാഭാവിക നടപടി കോടതിക്ക് കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ ഇത്രയും തെളിവും എവിഡൻസും ഉണ്ടായിട്ട് പോലും ആ ഇങ്ങനെ ഒരു ജാമ്യം കൊടുക്കുമ്പോൾ പാസ്പോർട്ട് പോലും കണ്ടെത്താതെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്കറിയാൻ പറ്റിയത് അവരിവിടം വിട്ടു പോവും നേരത്തെ ഈ കേസിൽ ഒരു ഒത്തുകളി ഉണ്ടായിരുന്നു എട്ട് മാസത്തോളം കേസ് നല്ല രീതിക്ക് സസ്പെൻസിൽ നടന്നു ഏറ്റം ഹൈക്കോടതി പോയപ്പോഴാണ് ഈ കേസിൻ്റെ ഗതി മാറിയത് അതിന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇനി എന്തായിരിക്കും തുടർ നടപടി ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് കണ്ട് ഇനി തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഹൈ സുപ്രീം കോടതി പോകും മരണം വരെയും പൊരുതും അങ്ങനെ നീതി കിട്ടാം നേരത്തെ അതുപോലെ തന്നെ ഈ ജാമ്യം നൽകിയാൽ ഗ്രീഷ്മ ഒളിവിൽ പോകാൻ പോകുമെന്നൊരു വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചില്ല എന്നൊരു കാര്യം കൂടി പറയേണ്ടത് സത്യമാണ് ആ സത്യമാണ് ഉന്നയിച്ചില്ല അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ട് പോലും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന സൂസൈഡ് അറ്റൻഡ് പോലും അവിടെ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചിട്ടില്ല പബ്ലിക് പ്രാക്സിക്യൂട്ടർ ഒത്തുകളിച്ചു ഗ്രീഷ്മ ഇവിടം വിട്ടു പോവും അവർക്ക് ഇവിടെ പോയാൽ അവർ ജീവിക്കും ഉല്ലാസയാത്ര പോയിട്ട് വരുമ്പോഴെയാണ് കോടതി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് ചിരിച്ച് കളിച്ച് അപ്പം ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് വേദന ഉണ്ടാവും ഞങ്ങളെ മകനാണ് മകൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് പത്തു മാസം അവൾ ജയിലിൽ കിടന്നാണ് അവർ വലിയ ഇതായിട്ട് പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ ഒരു വർഷത്തോളം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് മകനെ കൊലപ്പെടുത്തിയത് കുടുംബം ഷെയർന്ന് ആലോചിച്ച് കൊലപ്പെടുത്തിയത് എന്നിട്ട് പോലും അവർക്ക് ഇതൊന്നും കാണാൻ ആരുമില്ലാതെ പോയി ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചർച്ചയുണ്ടായിരുന്നു ഇപ്പോൾ ഷാരോണിൻ്റെ പിതാവും അത് തന്നെയാണ് പറയുന്നത് ഈ പ്രതി ഒളിവിൽ പോവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇതിലൊരു ഒത്തുകളി നടന്നിട്ടുണ്ടെന്ന് കൂടിയാണ് ഇപ്പോൾ ഷാരോണിൻ്റെ പിതാവ് നം റിപ്പോർട്ടർ ചാനലിനോട് വ്യക്തമാക്കുന്നത്